ഹലോ, സിനിഫയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്തിടെ പുറത്തിറങ്ങിയ രാജീവ് രവി സംവിധാനം നിർവഹിച്ച കുറ്റവും ശിക്ഷയും എന്ന സിനിമയെ കുറിച്ചാണ്. കുറേ നാളുകളായിട്ട് കുറേയധികം തിരക്കുകളിലായിരുന്നു, സിനിമ കാണാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അല്പം ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസമാണോ ഫ്രീ ആയത്, ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് കുറ്റവും ശിക്ഷയും എന്നുള്ള സിനിമയുടെ ടൈറ്റിൽ കാണുന്നത്. എന്തായാലും കണ്ടു നോക്കാമെന്ന് കരുതി അതിൻ്റെ ഡീറ്റെയിൽസ് തപ്പി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആസിഫ് അലിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അലൻസിയർ ഉണ്ട്, അതുപോലെ തന്നെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നതാണെങ്കിലും കമ്മട്ടിപ്പാടം പോലുള്ള സിനിമയുടെ രാജീവ് രവിയാണ്. അതുപോലെ എഡിറ്റിംഗ് ആണെങ്കിൽ അതേ സിനിമയുടെ തന്നെ എഡിറ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമ കാണാൻ ആരംഭിച്ചത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ അസ്ഥാനത്തായിപ്പോയി. അങ്ങനെ കുറച്ച് പ്രതീക്ഷയോടുകൂടിയാണ് സിനിമ കാണാൻ ആരംഭിച്ചത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിപ്പോയി. കാരണം സിനിമയിൽ കുറേയധികം ഫോൾട്ടുകൾ കാണാൻ സാധിച്ചു. ഒന്നാമത്, ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഡയറക്ടർ കമ്മട്ടിപ്പാടം പോലുള്ള നല്ലൊരു സിനിമ ചെയ്ത ഒരാൾ, പക്ഷേ ഡയറക്ഷൻ അത്ര സുഖമല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും വളരെ മോശമെന്ന് പറയുന്ന രീതിയിൽ, കളർ കോമ്പിനേഷൻ ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും വേണ്ടത്ര ഒരു സിനിമാറ്റിക് എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല, നമുക്ക് അതിൽ സൗന്ദര്യം കാണാൻ സാധിക്കുന്നില്ല. പിന്നെ കഥാപാത്രങ്ങളാണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഭാവമാണ് മുഖത്തുള്ളൂ, മറ്റൊന്നും തന്നെ ഇല്ല. ജീവനുള്ള കഥാപാത്രങ്ങൾ ആരും തന്നെ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത്. കുറേയധികം സംഭവങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ഷോട്ടുകളൊക്കെ തന്നെയാണെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതിലൊന്നും നമുക്കൊരു മാറ്റമോ അല്ലെങ്കിൽ പുതുമയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള എലമെന്റ്സ് ഒന്നും തന്നെ ഈ സിനിമയിൽ കാണാൻ സാധിച്ചില്ല. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കട്ടപ്പനയിലുള്ള ഒരു ജ്വല്ലറിയിൽ നടക്കുന്ന ഒരു മോഷണം, ആ മോഷണത്തിന് അന്വേഷണം നടക്കുന്നു. ആ മോഷണത്തിൻ്റെ ബാക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്ന ആസിഫ് അലിയും അലൻസിയർ, അതുപോലെ മറ്റ് പോലീസ് ഓഫീസേഴ്സുള്ള അലൻസിയറും എല്ലാവരും കൂടി കൂടി അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൻ്റെ ഒടുവിൽ അതൊരു അന്യസംസ്ഥാന തൊഴിലാളികൾ ചെയ്ത പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും അന്യസംസ്ഥാനത്തിലേക്ക് പോകാൻ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി പെർമിഷൻ മേടിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് അവരായി ക്രിമിനൽസിനെ പൊക്കുന്നു. ഇത്രയുള്ള സംഭവം. പ്ലോട്ട് വളരെ സിമ്പിളാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തീരം അധികാരം ഉണ്ട് എന്നുള്ള ആ ഒരു തമിഴ് സിനിമയുടെയൊക്കെ രീതിയിൽ കൊണ്ടുപോകാമായിരുന്ന, അല്ല ഒരു നല്ലൊരു ആക്ഷൻ ത്രില്ലറാക്കി മാറ്റാവുന്നൊരു പ്ലോട്ടായിരുന്നു. പക്ഷേ പക്ക റിയലിസ്റ്റിക് എന്ന് പറയാൻ കഴിയില്ല. റിയലിസ്റ്റിക്കിന് അമിത പ്രാധാന്യം കൊടുത്ത് ഫിക്ഷന് പ്രാധാന്യം കൊടുക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. എവിടെയോ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് ഇല്ലാതെ പോയിരിക്കുന്ന സിനിമയിൽ കുറേയധികം ഭാഗത്തിൽ, സൗണ്ടിൻ്റെ ഡിസൈനിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും കളർ കോമ്പിനേഷൻ കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആംഗിൾസ് നിശ്ചയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു മികച്ച ഔട്ട്പുട്ട് ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയില്ല. വളരെ പഠിക്കുന്ന, നല്ല ഇട്ട് പഠിക്കുന്ന കുട്ടികൾ ചില സമയത്ത് ഉഴപ്പുകയും അങ്ങനെ പരീക്ഷയ്ക്ക് വളരെ കുറഞ്ഞ മാർക്ക് മേടിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ടാവുമല്ലോ, അതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. പ്രതീക്ഷകളെല്ലാം അവസ്ഥാനത്തായിപ്പോയി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ വേറെ ആയിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.